നമ്മുടെ ബത്തേരി പട്ടണത്തിന് അല്ലെങ്കിൽ താലൂക്ക് ആസ്ഥാനത്തിന് ബത്തേരി എന്ന പേര് കൊടുത്തത് ഇംഗ്ലീഷുകാരാണ്. മൈസൂർ വ്യാഘ്രം, മൈസൂർ കടുവ എന്ന് പറയുന്ന മൈസൂർ രാജാവിനെ പിന്തുടർന്നു വന്ന വെള്ളപ്പട്ടാളക്കാർ സുൽത്താൻസ് ബാറ്ററി, സുൽത്താൻ്റെ ശക്തി കേന്ദ്രം ഇവിടെ എവിടെയോ ആണ് എന്ന് കണക്കാക്കി സുൽത്താൻസ് ബാറ്ററി എന്ന് പേരിട്ടു. അങ്ങനെയാണ് സുൽത്താൻ്റെ തേരിക്ക് സുൽത്താൻ ബത്തേരി എന്ന പേരുണ്ടായത്. ഈ പേരിട്ട് മൈസൂരിലെ രാജാവായിരുന്ന ടിപ്പു സുൽത്താൻ അല്ല, അദ്ദേഹത്തിനെ പിന്തുടർന്ന് വേട്ടയാടി പിടിക്കാൻ വേണ്ടി വന്ന ശത്രുക്കളായ ഇംഗ്ലീഷുകാരാണ്, ഇംഗ്ലീഷ് പട്ടാളക്കാരാണ് സുൽത്താൻ ബത്തേരിക്ക് സുൽത്താൻസ് ബാറ്ററി അഥവാ സുൽത്താൻ ബത്തേരി ആയി തീർന്നത്. അതിൻ്റെ ചരിത്രം, ഈ പേര് വരാൻ ചരിത്രപരമായ കാരണം അതാണ്. ഈ സുൽത്താൻ ബത്തേരിയുടെ ആദ്യത്തെ പേരെന്തായിരുന്നു? ഗണപതിവട്ടം. ഗണപതിവട്ടം എന്നായിരുന്നു. തത്വത്തിൽ ആഴത്തിൽ പരിശോധിച്ച് ചിന്തിച്ച് പഠിക്കുന്നവർക്കൊരു കാര്യം മനസ്സിലാക്കാം, അവിടെ ഒരു ഗണപതി അമ്പലമുണ്ടല്ലോ. ഗണപതിവട്ടം എന്നായിരുന്നു സുൽത്താൻ ബത്തേരിയുടെ ആദ്യത്തെ പേര്. ഇതൊക്കെ പറയുമ്പോൾ എന്നെ പോലെയുള്ള ആളുകൾ ചരിത്രം വളച്ചൊടുക്കുകയാണ് എന്ന് ചിലർക്കൊക്കെ ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. എന്നാൽ അവർ വിഷയം പഠിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് ക്ഷമ പറഞ്ഞ ചരിത്രവും ഉണ്ട്. സുൽത്താൻ ബത്തേരിയുടെ ആദ്യത്തെ പേര് ഗണപതിവട്ടം എന്നാണ്. ആ സുൽത്താൻ ബത്തേരിക്ക് സുൽത്താൻ ബത്തേരി എന്ന പേരിട്ട് കൊടുത്തത് ഇംഗ്ലീഷുകാരാണ്. സുൽത്താൻ ബത്തേരി എന്നല്ല അവർ പേരിട്ട്, സുൽത്താൻസ് ബാറ്ററി, സുൽത്താൻ്റെ ശക്തി കേന്ദ്രം, ശക്തി സംഭരണ കേന്ദ്രം. പക്ഷെ സുൽത്താൻ എവിടെയോ ഒളിച്ചിരുന്നത്? ജൈനന്മാരുടെ അമ്പലത്തിൽ, ജൈനക്ഷേത്രത്തിൽ. അപ്പോൾ അവിടെ മുസ്ലിമായ സുൽത്താൻ ഒളിച്ചിരിക്കുമെന്ന് ആർക്കും തോന്നില്ലല്ലോ. ആ അങ്ങനെ ജൈന അമ്പലത്തിലാണ് സുൽത്താൻ, ടിപ്പു സുൽത്താൻ ഒളിച്ചിരുന്ന് ഇംഗ്ലീഷുകാരിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഒരു കാര്യമുണ്ട്, കൊടുങ്കാറ്റ് പോലെയോ തിരമാലകൾ പോലെയോ ആഞ്ഞടിച്ചു വന്ന ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും സുൽത്താൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എങ്കിലും കൃത്യമായ വർഷം ഓർക്കുന്നില്ല, 1700 വരുന്ന ഒരു വർഷത്തിലാണ് ശ്രീരംഗ പട്ടണത്ത് വെച്ച് സുൽത്താൻ ഇംഗ്ലീഷ് പട്ടാളക്കാരാൽ കൊല്ലപ്പെട്ടു. സുൽത്താൻ്റെ ആളുകളെയെല്ലാം, കുടുംബാംഗങ്ങളെയെല്ലാം പിടിച്ച് കൽക്കട്ടയിലേക്ക് നാടുകടത്തി. കൽക്കട്ടക്കടത്താം